വന്ദേ ഭാരത് ട്രെയിനിൻ്റെ പേരിൽ അന്താരാഷ്ട്ര തള്ളു തള്ളിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ശ്രീധരൻ മാമൻ്റെ പഴയ ഒരു അഭിമുഖം സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിംഗ് ആയി മാറിയത്. ലോക്കോ പൈലറ്റ് സുബ്രഹ്മണ്യത്തിൻ്റെ പ്രതികരണം വലിയ ചർച്ചയായി മാറിയത്. വന്ദേ ഭാരത് ഇവിടെ 110 കിലോമീറ്റർ വേഗത്തിൽ ഓടുമെന്നൊക്കെയാണ് ബി ജെ പിയുടെ തന്നെ വക്താക്കളായിട്ടുള്ള ആളുകൾ, ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകൾ വരെ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിലൊക്കെ ഉള്ളത്. ഇപ്പോൾ സന്ദീപ് വജസ്പതിയും പ്രകാശ് ബാബുവും സുരേന്ദ്രനും ഒക്കെ പറയുന്നത് ഓടി ഭയങ്കര വേഗത്തിലങ്ങ് ഓടിക്കളയുമെന്നുള്ളതാണ്. ശ്രീധരൻ മാമൻ പണ്ടേ പറഞ്ഞു വന്ദേ ഭാരത് കേരളത്തിൽ വന്നാൽ അതൊരു ഷോ മാത്രമായിരിക്കുമെന്ന്. അതിനപ്പുറത്തൊന്നുമില്ല, ഒരു വേഗവും അതിന് കൈവരിക്കാനാകില്ല. കേരളത്തിൻ്റെ റെയിൽവേ പാളങ്ങളുടെ സാഹചര്യമനുസരിച്ച് വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിനൊരു അനിവാര്യതയല്ല എന്നുള്ള കാര്യമാണ് നേരത്തെ തന്നെ ശ്രീധരൻ മാമൻ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അപ്പോൾ പാലക്കാട്ടെ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അന്ന് സംഘിക്കുഞ്ഞുങ്ങൾ ഒന്ന് അടങ്ങി നിന്നു. കേരളത്തിൽ വന്ദേ ഭാരത് ഇല്ലേ എന്ന് എം പിമാരൊക്കെ നിലവിളിക്കുമ്പോൾ അതാ പാലക്കാട്ടെ മുഖ്യമന്ത്രി മാമൻ പറഞ്ഞത് കേട്ടില്ലേ, അതുകൊണ്ട് നമ്മളിനി വന്ദേ ഭാരതിന് വേണ്ടി ഇവർ കിടന്ന് ബഹളം വയ്ക്കുന്നത് എന്തിനാണ്, അതിവിടെ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ ഈ അന്താരാഷ്ട്ര തള്ളുമായി വരുന്നത്. അവർ പിന്നെയും പറയുന്നു അതിവേഗത്തിൽ ഓടാൻ സാധിക്കുമെന്ന്. പക്ഷേ ലോക്കോ പൈലറ്റ്, ഈ തീവണ്ടി ഓടിച്ചു വന്ന സുബ്രഹ്മണ്യൻ എന്ന ലോക്കോ പൈലറ്റ് പറഞ്ഞു സാധാരണ തീവണ്ടികൾ ഓടുന്ന വേഗതയിലെ കേരളത്തിൽ ഓടാൻ സാധിക്കുമെന്ന്. 80 കിലോമീറ്റർ വരെ പരമാവധി വേഗം കേരളത്തിലേക്കുള്ള യാത്രയിൽ കൈവരിക്കാൻ സാധിച്ചു, അതിനപ്പുറത്തൊന്നും സംഭവിക്കില്ല എന്നുള്ളത്. അതിന് പറ്റില്ല, അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഈ നാട്ടിലെ വിവരമുള്ള മനുഷ്യരൊക്കെ പറഞ്ഞത് വന്ദേ ഭാരത് ട്രെയിൻ വന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷേ അതിൻ്റെ പേരിൽ ഈ അന്താരാഷ്ട്ര തള്ളിൻ്റെ ആവശ്യം ഇപ്പോഴില്ല. കാരണം സാധാരണ ട്രെയിനുകൾക്കുള്ള വേഗത മാത്രമേ ഇതിനും കൈവരിക്കാനാവൂ കേരളത്തിലെ റെയിൽവേ ട്രാക്കുകളിൽ. അത് കേരയിൽ നിന്നും ഒരിക്കലും ബദലാവില്ല. ഈ റെയിൽവേ പാളങ്ങളിലെ വളവ് നികത്തി വന്ദേ ഭാരതിന് അതിൻ്റെ ബാക്കിയുള്ള ഇടങ്ങളിലെങ്കിലും ഓടുന്ന വേഗത കൈവരിക്കാൻ സാധിക്കണമെങ്കിൽ തന്നെ എത്ര കാലത്തെ പ്രയത്നം വേണ്ടിവരും, റെയിൽവേക്ക് സമാന്തരമായ ട്രാക്കുകൾ വേണ്ടിവരും. അവിടെയാണ് കേരളത്തിൻ്റെ പ്രസക്തി നിലനിൽക്കുന്നത്. ഈ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയോ മറ്റോ ആണ് ഈ പ്രകാശ് ബാബു എന്ന് പറയുന്ന കക്ഷി. അയാൾ അയാളുടെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടേക്കുന്ന ആർക്കോ ഒരു മറുപടി ഇട്ടിരിക്കുന്നത് കണ്ടു. ഈ റെയിൽ പാളത്തിൽ വളവും തിരിവും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി സംസ്ഥാനം ഭരിച്ച ആളുകളും നേരത്തെ ഭരിച്ചിരുന്ന ആളുകളും ഇപ്പോൾ ഭരിക്കുന്ന ആളുകളും ഒക്കെയാണ് എന്ന്. എന്തൊരു വിവരക്കേടാണ് ഇവന്മാർ വിളിച്ചു പറയുന്നത്! ഒരു സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമില്ല. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ട്രോളുകൾ നടക്കുന്നത്. മയിലെണ്ണയുമായി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സംഘി കുഞ്ഞുങ്ങൾ ഈ വളവ് നികത്തുന്നതിന് വേണ്ടിയിട്ട്. ട്രെയിൻ ഓടുന്നതിന് മുന്നോടിയായി സംഘികൾ ഓടിപ്പോയി വളവ് നികത്തി വളവ് നൂർത്തു കൊടുക്കും. വല്ലാത്ത ഗതികേട് തന്നെയാണ്. അപ്പോൾ ഈ ശ്രീധരനും ഈ ലോക്കോ പൈലറ്റും ഇവർക്ക് കൊടുത്ത അടി ചെറിയ അടിയൊന്നുമല്ല. ബാക്കിയുള്ളവർ പറയുമ്പോൾ അത് അസൂയ കൊണ്ട് പറയുന്നതാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായി പറയുന്നതാണ് എന്നൊക്കെ പറയും. ശ്രീധരൻ മാമൻ പണ്ടേ ഇത് പറഞ്ഞു, നടക്കില്ല ഇവിടെ. 90 കിലോമീറ്റർ വേഗം പോലും കൈവരിക്കാൻ സാധിക്കാത്ത തീവണ്ടിപ്പാതകളാണ്. അതുകൊണ്ട് വന്ദേ ഭാരത് ഒരു ചോയ്സ് അല്ല എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. കേരളിനെയും എതിർത്തു, വന്ദേ ഭാരതിനെയും എതിർത്തു. വന്ദേ ഭാരത് കേരളത്തിൽ കൊണ്ടുവരുന്നത് അതിവേഗത്തിൽ എത്താനാണെങ്കിൽ ഓക്കെ, ഇതിപ്പോൾ അങ്ങനെ ഒരു സാധ്യത നമ്മുടെ മുന്നിലില്ല. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനശതാബ്ദിക്ക് മുമ്പായി ഈ വണ്ടി ഓടിക്കുക എന്നുള്ളതാണ്. ഈ വണ്ടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരല്പമെങ്കിലും സമയലാഭത്തിന്, ഒരു അരമണിക്കൂറെങ്കിലും സമയലാഭം ഉണ്ടാക്കി എത്തിച്ചേരുന്നതിന് വേണ്ടി ഒരുപാട് വണ്ടികളുടെ യാത്ര പിടിച്ചിടേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥ സംഭവിക്കാൻ പോവുകയാണ്. അതുമാത്രമല്ല, ഈ ജനശതാബ്ദിക്ക് തൊട്ട് മുന്നോടിയായി വെളുപ്പാങ്കാലം 5 മണിക്ക് തിരുവനന്തപുരത്തു നിന്നൊരു വണ്ടി ഓടിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ത് എന്നുള്ളൊരു ചോദ്യവും ബാക്കിയാണ്.